സാറേ നമസ്കാരം. എന്താ? ഞാൻ ആറ് ബിയിൽ പഠിക്കുന്ന അനിൽകുമാറിന്റെ അച്ഛനാ. അവന്റെ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. ഞാൻ കാണാൻ വേണ്ടി ഇരിക്കുന്നു. ഒരക്ഷരം പഠിക്കത്തില്ല, കൃത്യമായിട്ട് ക്ലാസ്സിൽ വരത്തില്ല, മറ്റു കുട്ടികൾക്ക് ശല്യമാണ്, ടീച്ചർമാർ എന്തെങ്കിലും പറഞ്ഞാൽ അതിന് തറതല പറയും, മിക്കവാറും ഞങ്ങൾ ടി സി കൊടുത്തു വിടും. അതെന്താ സാറേ അങ്ങനെ പറയണത്? പിന്നെ എങ്ങനെ പറയണം? എന്റെ കുട്ടി അനുസരക്കേടുള്ള കുട്ടിയല്ല, അവൻ കൃത്യമായിട്ട് സ്കൂളിൽ വരുന്നുണ്ടല്ലോ, പിന്നെ എല്ലാ വിഷയത്തിനും എ പ്ലസ് ആണ്. ഏതാ ഡിവിഷൻ എന്ന് പറഞ്ഞ? ആറ് ബി. ആ ഞാൻ എ ആന്ന് കരുതി. അത് പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന ക്ലാസ്സല്ലേ. ഞാൻ എന്നെ ഡിവിഷൻ പഠിപ്പിക്കാൻ വന്നതാണോ? ആണോ? അല്ല അല്ല, ഞാൻ അവന്റെ യൂണിഫോമിന്റെ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. അവന്റെ യൂണിഫോം എന്റെ കയ്യിൽ ഇരിക്കുകയാണ്. യൂണിഫോം ഇല്ലാന്ന് പറഞ്ഞ് എന്റെ കുട്ടിയെ ഇന്നലെ ക്ലാസ് ടീച്ചർ 1.5 മണിക്കൂർ നേരം പൊരി വെയിലത്ത് ഒറ്റ കാലിൽ നിർത്തി. വെയിൽ കൊണ്ട് എന്റെ കുട്ടി തല കറങ്ങി നിലത്ത് വീണു. അപ്പോഴും അവ ഒരു കാര്യത ഇങ്ങനെ പിടിച്ചിരിക്കുകയായിരുന്നു. അത്രയ്ക്ക് അനുസരണമുള്ള കുട്ടിയാണ് എന്റെ കുട്ടി. എയോ വന്നിട്ട് യൂണിഫോം ഇല്ലാത്ത കാര്യം ചോദിച്ചാൽ മറുപടി കൊടുക്കേണ്ടത് ഞാനാ. അതെ, സൗജന്യമായിട്ട് പാവപ്പെട്ട കുട്ടികൾക്ക് യൂണിഫോം കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇതുവരെ കൊടുക്കാത്തത് എന്താ? അത് നിങ്ങൾ ഒന്ന് സർക്കാരിനോട് ചോദിക്കണം. പിന്നെ ഇതിന്റെ പേര് പറഞ്ഞിട്ട് എന്റെ കുട്ടിയെ പുറത്തു നിർത്തിയോ? അതിന് എടോ നിങ്ങളുടെ കുട്ടിക്ക് യൂണിഫോം കൊടുക്കാന്ന് ഞാൻ പറഞ്ഞോ? ഇവിടുത്തെ പി ടി എക്കാർ പറഞ്ഞോ? സാറേ 2 ജോഡി യൂണിഫോമിന് 400 രൂപ. ഒരാൾ സാറിന്റെ വീട്ടിൽ പണിക്ക് വന്നാൽ എത്ര റുപ്യ കൊടുക്കും? 650 റുപ്യ. ഈ 650 റുപ്യന്ന് വീട്ടു ചെലവ് പോകണം, ആസ്പത്രി ചെലവ് വേണം, പിന്നെ കുറി കുറി കല്യാണം 28, ഇതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് യൂണിഫോം വാങ്ങാൻ പൈസ വേണ്ടേ സാറേ? ഈ കാര്യത്തിൽ നമ്മൾ തമ്മിൽ തർക്കിച്ചിട്ട് ഒരു കാര്യമല്ല, നിങ്ങൾ പോയേ. സാറേ യൂണിഫോം ഞാൻ അടുത്ത വർഷം വാങ്ങിച്ചോളാം. പള്ളിക്കൂടെ അടക്കാൻ ഇനിയിപ്പോ 2-3 മാസല്ലേ ഉള്ളൂ. പാഠപുസ്തകമൊക്കെ ഞാൻ വാങ്ങിച്ചല്ലോ. ഭാഗ്യം, അതിന് കാശുണ്ടായിരുന്നല്ലോ. അല്ല, അത് പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ല, എൻ്റെ ഒരു ബന്ധുവിന്റെ കുട്ടി കഴിഞ്ഞ വർഷം 6ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നു, ആ പുസ്തകം എടുത്ത് വാങ്ങിച്ചതാണ്. അതിലെ പിന്നെ ആദ്യത്തെ അവസാനത്തെയും പാടല്ല. അല്ല, അത് പിന്നെ വേണ്ടല്ലോ. പിന്നെ ആ കുട്ടിയുടെ യൂണിഫോം കൂടെ മേടിക്കാൻ പാടില്ലേ? അത് പെൺകുട്ടിയാണ് സാറേ. സത്യം പറഞ്ഞാൽ ഇത് വലിയ കഷ്ടമാണ്. ബെല്ലടിയും പയറുപുഴുക്കും മുട്ട വിതരണവും കഞ്ഞി വിതരണവും ഒന്നും ഇല്ലാതെ സ്വസ്ഥമായി കിട്ടുന്ന ഒരു ശനിയാഴ്ച. ഇവിടുത്തെ കഞ്ഞി കണക്ക് നോക്കാൻ വേണം 4 ശനിയാഴ്ച. അതിൻ്റെ ഇടയിൽ അത്തണ്ട യൂണിഫോം. താ ഇതൊക്കെ ചെന്ന് പി ടി എ പ്രസിഡന്റിനോട് പോയി പറയും. അതാരാ സാറേ? അതാരാണെന്ന് അറിയില്ല. കുട്ടികളെ ഗവൺമെന്റ് സ്കൂളിൽ കൊണ്ടങ്ങ് തള്ളിക്കഴിഞ്ഞാൽ രക്ഷകർത്താക്കളുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു. ഇവിടുത്തെ എച്ചന്മാരാ, ഇവിടുത്തെ പി ടി എ പ്രസിഡന്റ് ആരാ, കുട്ടിയുടെ ക്ലാസ് ടീച്ചർ ആരാ, കുട്ടി ക്ലാസ്സിൽ വരുന്നുണ്ടോ, കുട്ടി പഠിക്കുന്നുണ്ടോ, ഇതൊന്നും അന്വേഷിക്കത്തില്ല. എടോ ഞാൻ ആരാണെന്ന് അറിയാമോ? അപ്പൊ കോയ പുറത്ത് ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അയ്യോ, അയാൾ മരിച്ചോ? എടോ അയാളുടെ ഫോൺ നമ്പർ പുറത്ത് ഭിത്തിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച അവിയലും ചൊവ്വാഴ്ച തോരൻ, ബുധനാഴ്ച മുട്ട പൊഴിഞ്ഞത്, വ്യാഴാഴ്ച ഉപ്പുമാവ്. എടോ ഒന്ന് പോടോ. പഴയ പ്ലാസ്റ്റിക് പാട്ടാ നോട്ടുബുക്കുകളും കൂടെ കണ്ടോ? ഹലോ, പഴയ പ്ലാസ്റ്റിക് നോട്ടുബുക്ക് പാത്രങ്ങളൊന്നും കൂടെ കണ്ടോ? ഹലോ 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 ഹലോ, ഒന്ന് നിൽക്കേ, ഒന്ന് നിൽക്കേ, ഒന്ന് നിൽക്കേ. അതെ, നിങ്ങളല്ലേ കോയ? അതെ. ആ, മറ്റേ സ്കൂളില് പി ടി എ പ്രസിഡന്റ്? ആ, 3 കൊല്ലമായിട്ട് ഞാൻ തന്നെയാണ് പി ടി എ പ്രസിഡന്റ്. ഇപ്പൊ പടത്തോന്റെ സഹായം കൊണ്ട് അടുത്ത കൊല്ലം എന്റെ കുട്ടി 7ാം ക്ലാസ് പാസ് ആയില്ലെങ്കിൽ ഞാൻ തന്നെ പ്രസിഡന്റ്. അല്ല, അപ്പൊ അവിടെ തെരഞ്ഞെടുപ്പ് നടക്കണില്ലേ? എന്ത് തെരഞ്ഞെടുപ്പോ? ആകെ 1500 കുട്ടികളും ഉണ്ട്. അവറ്റടെ മാതാപിതാക്കളെ ഒരു പൊതുയോഗത്തിന് വിളിച്ചാലും കൂടി വരില്ല. ഞങ്ങൾ വരട്ടോ? ഞാനാകെ തിരക്കല്ലേ. നിൽക്കും, തിരക്കൊക്കെ ഉണ്ട്. പക്ഷെ എന്ത് കാര്യത്തിനും കെട്ടിത്തിരിയാ. ഞങ്ങൾ ഒരു 6-7 പേരെന്നുള്ളോ. പിന്നെ ആ കൂട്ടത്തിൽ ഒരിത്തിരി വിവരവും വിവാഹമുള്ള ഒരാളും എന്നുള്ള നിലക്ക് ഇന്നെന്നാണ് പ്രസിഡന്റ് ആക്കല്. ശരി, നന്നായി. അതെ കോയക്ക, നിങ്ങൾ വിചാരിച്ച ആ ഹെഡ്മാഷൻ ഒന്ന് വരട്ടാൻ പറ്റൂ? ടീച്ചറിനെ ഞാൻ വരട്ടും, ഹെഡ്മാഷൻ ഞാൻ വേർപ്പിക്കും. എന്താ കാര്യം? അതെ, ആ മണ്ടോദരി ടീച്ചർ ഉണ്ടല്ലോ ആ സ്കൂളിലെ, ആ ടീച്ചറെ ഒന്ന് വരട്ടണങ്ങൾ. ആ മണ്ടോദരി ടീച്ചർ എന്റെ കുട്ടീനെ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടു. ഇന്നോട് ചോദിക്കണ്ടോ? അവിടുത്തെ കുട്ടികൾക്ക് കഞ്ഞു കൊടുക്കാനായിട്ട് പോകുമ്പോ മാസമാർക്ക് കഞ്ഞു വേണമെങ്കിൽ ഇന്നോട് ചോദിക്കും, വീട്ടിലേക്ക് മുട്ട കൊണ്ടുപോകണമെങ്കിൽ ഇന്നോട് ചോദിക്കും. ഇത് മാത്രം എന്നോട് ചോദിച്ചില്ല? യൂണിഫോം ഇല്ല എന്നുള്ള ഒറ്റ കാരണം പറഞ്ഞ ആ മണ്ടോദരി ടീച്ചർ എന്റെ കുട്ടീനെ പൊരി വെയിലത്ത് ഒറ്റക്കാലിൽ നിർത്തി. ഔ പാച്ചി, ഒരു കാലില്ലാത്ത കുട്ടിന് ജാതി പണിക്കാ. കുട്ടിക്ക് കാലുണ്ട്. പിന്നെന്തേ? എന്റെ കുട്ടിക്ക് 2 കാലുണ്ട്, പക്ഷെ ഈ ടീച്ചർ 1 കാലിൽ നിന്നാ മതി എന്ന് പറഞ്ഞ പിന്നെ ഓൻ എന്താ കാട്ടുക? ഓ, അപ്പത് ശിക്ഷാണ്. ആ ശിക്ഷാണ്. ആ, ഇപ്പൊ ഇത് എത്ര ദിവസം കഴിഞ്ഞിപ്പത്? ഇതിപ്പോ ഇന്നലെ ആദ്യത്തെ പീരീഡ്. അപ്പൊ 24 മണിക്കൂർ കഴിഞ്ഞ്. ഇനിയിപ്പോ ചർച്ച വെക്കണോ പി ടി വിളിച്ചു കൂട്ടണോ? അത് ശരി. അപ്പൊ ഈ ചർച്ച ഇത് എത്ര നീളും? അതിപ്പോ ചായ ബിസ്ക്കറ്റ് ഒന്നും മീറ്റിംഗിൽ ഇല്ല വെച്ചാൽ വേഗം കഴിയും.
കൊയക്ക അടുത്ത പള്ളിക്കൂടം തുറപ്പിന് മുമ്പ് ഇതൊക്കെ നടക്കൂ. അതിപ്പോ മാർച്ച് പകുതിയോളൊക്കെ ആവും. മാർച്ച് പകുതിയോളോ? ഏഹ്, അപ്പൊ അതുവരെ എന്റെ കുട്ടി വീട്ടിലിരിക്കണോ? കൊയക്ക, നിങ്ങൾ വിചാരിച്ച എന്തേലും നടക്കില്ലേ? എന്റെ ചങ്ങായി ഇത് മരണറിയിപ്പ് അറിയിക്കണമാരൊന്നും പീറ്റേ വിളിച്ചു കൂട്ടാൻ പറ്റില്ല. തന്നെ ഞങ്ങൾ എടുക്കണ തീരുമാനം എഴുതി അറിയിക്കണം. പിന്നെ മൂപ്പര് വന്നിട്ട് വേണം ഇതിനൊരു നടപടിയൊക്കെ എടുക്കാൻ. അപ്പൊ എന്റെ മോനെതിരെ ഇനി നടപടി എടുക്കേ? നിങ്ങളുടെ മോൻ എന്നുള്ളതല്ല, ഇതിപ്പോ ഏത് കുട്ടികളായാലും അങ്ങനെ തന്നെ. ഒന്നാമത്തെ ഓൻ എന്തിനാ ഇനി ഇപ്പൊ സ്കൂളിൽ വരുന്നത്? എത്ര വരെ പഠിച്ച്? ഓപ്പതോ ആറാം ക്ലാസ്സിലാണ്. അത് ശരി, അപ്പൊ ഇന്നേക്കാ കൂടുതൽ പഠിച്ച്. അടിച്ചിട്ടപ്പൊ നമ്മളൊക്കെ ഈ നിലയിലെത്തണേ. ഇനിയിപ്പോ ഓനക്ക് വയറ് പൈക്കുണ്ട് വെച്ചാ ഓനോട് സ്കൂളിൽ ഒരു 10-12 ആകുമ്പോ അങ്ങോട്ട് പോകുന്നോളം പറയും. ആ കഞ്ഞും പയറും കയറ്റിട്ട് പോവാ. അതിനിപ്പോ യൂണിഫോം ഒന്നും വേണ്ട, ഒരു തോർത്ത് കൊടുത്തു വന്നാലും മതി. എന്തായാലും ഞാൻ ആ മണ്ടോദരി ടീച്ചർ ഒന്ന് പോയി കാണട്ടെ. ആ മന്ത്രിയുടെ കയ്യിൽ നിന്ന് മാതൃകാധ്യാപികയ്ക്കുള്ള അവാർഡ് വാങ്ങിയ ആളാണല്ലോ. ആകെ വാങ്ങിയിട്ടുണ്ട്. ഈ യൂണിഫോമിന്റെ കാര്യം മന്ത്രിയോടൊന്ന് പറഞ്ഞാലോ. അതിപ്പോ മൂപ്പര അവാർഡിന്റെ കാര്യം പറഞ്ഞ മാതിരി നിങ്ങളുടെ കുട്ടിയുടെ യൂണിഫോമിന്റെ കാര്യം പറഞ്ഞോ. എന്റെ കോയാക്ക, ഏത് നിയമം വെച്ച എന്റെ കുട്ടീനെ ഇറക്കി വിട്ടത് നിൽക്കുന്ന അറിയണ്ടേ? ഞാനല്ല കുട്ടിയുടെ തന്ത. എന്റെ ചങ്ങായി, സർക്കാർ ഭരണൊക്കെ ടീച്ചറാക്കി വെച്ചേക്കണം. കുട്ടികളുടെ പോക്കറ്റിൽ നിന്ന് കായ് എടുത്തിട്ട് ഗ്രാഫ് മേടിച്ചിട്ട് അതിൽ കളർ വരച്ച് കുത്തി വരക്കാനും മാത്രമൊന്നല്ല, ഓലെ ഗുണദോഷിക്കാനും ഇറക്കി വിടാനൊക്കെ അവർക്കും അധികാരമുണ്ട്. എന്നാൽ എനിക്കിതൊന്നും അറിയണ്ടേ? നിങ്ങൾ അറിഞ്ഞോളെ. മാഷേ, 20% ഡി എ തരുന്നതിനേക്കാൾ നല്ലതേ കേന്ദ്ര പാർട്ടി അനുവദിക്കുന്നതല്ലേ. എന്റെ സുഹൃതം മാഷ്, ഇത് എത്ര നാളായിട്ട് ഞങ്ങളുടെ സംഘടന ആവശ്യപ്പെടുന്ന കാര്യമാണ്, ഇതൊന്നും നടക്കൂലെന്നേ. ഇതിലും നല്ലത് എന്തായാലും പെൻഷൻ പ്രായം 60 വയസ്സാക്കുക. 60 വയസ്സ്? 35 വയസ്സായിട്ട് സാർ എണീറ്റേക്കല്ല. പിന്നെയാണ് സുഗതം മാഷ് 60 വയസ്സ് വരെ പഠിപ്പിക്കുമെന്ന്. നിങ്ങൾ ഈ സംഘടനയുടെയും പാർട്ടിയുടെയും കാര്യം പറഞ്ഞോണ്ടിരുന്നോ? ഇവിടെ നടക്കുന്ന എന്തെങ്കിലും കാര്യം അറിയണ്ടാ? കഴിഞ്ഞ ആഴ്ച ആ കൊച്ചിനെ കൊണ്ടുവന്ന് പൊരിവേലത്ത് കൊണ്ടു നിർത്തിയില്ലേ? മണ്ടു ടീച്ചർ, അതാകെ പ്രശ്നമായി. ആ കൊച്ചിന്റെ അച്ഛൻ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. എച്ചമ്മിനെ ഇതിനകത്ത് മണ്ടു ടീച്ചർ കുടുങ്ങും. കാണാൻ വന്നത് ഒറ്റയാളാണ്. ഈ ടീച്ചർക്ക് മനസ്സിലായല്ലോ മാഷിനത്, മനസ്സിലായല്ലോ. ഇവിടെ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലോ പറഞ്ഞിട്ടുണ്ടെങ്കിലോ ചിലർക്ക് അത് പിടിക്കൂല. എന്റെ സുഹൃതം മാഷ്, നിങ്ങളിങ്ങനെ അടച്ചാക്ഷേപിക്കല്ലേ. അവരൊരു മാതൃകാധ്യാപികക്കുള്ള അവാർഡ് വാങ്ങിയ ഒരു ടീച്ചറാണ്. ഓ, അവാർഡിന്റെ കാര്യമൊന്നും പറയണ്ട. ഈ ഉടുത്തൊരുങ്ങി നടന്നിട്ട് അവാർഡ് കിട്ടാനൊന്നും വലിയ പ്രയാസമൊന്നുമില്ല. എന്നിട്ട് ഇത്രയും സീനിയർ ആയിട്ട് ടീച്ചറിന് അവാർഡൊന്നും കിട്ടിയില്ലല്ലോ. അയ്യോ, നമുക്ക് അതിനുള്ള കഴിവൊന്നും ഇല്ലേ. ഇങ്ങനെ ഉടുത്തൊരുങ്ങി കിട്ടുന്ന അവാർഡ് ഇട്ട് നമുക്ക് വേണ്ടേ താനും. ആ കിട്ടാത്ത മുന്തിരി കുളിക്കും. എന്റെ മാഷ, പണ്ടത്തെ പോലെ ഇപ്പൊ ഈ അവാർഡും അംഗീകാരം എന്നും പറഞ്ഞ പുതുമയൊന്നല്ല. അതൊക്കെ പല വഴിക്കും നേടിയെടുക്കാവുന്നല്ലേ. എന്റെ മാഷെ, കഴിവുള്ളവർ അംഗീകരിക്കാൻ പഠിക്കും. മാഷിമാരായ ആദ്യം നമ്മൾ അതാ ചെയ്യുന്നത്. വന്ന് വന്ന് ഈ ചായയിൽ ഒരു തരി പാലില്ല. എനിക്ക് എടുക്കുമ്പോ വെച്ചിട്ട് പാല് കൂട്ടി തന്നെ. എന്റെ ടീച്ചറെ പാൽ കമ്പനിയൊക്കെ സമരത്തിലാണ്. പാൽപ്പൊടിയാണ് കളിച്ചു കൊടുക്കുന്നത് പറഞ്ഞുകൊണ്ട് നാട്ടുകാരിലാണ്. അപ്പൊ കഞ്ഞിയാ? കഞ്ഞിയാ, വെള്ളമില്ല, പിന്നെ അല്ല കഞ്ഞി. അല്ല, നമ്മുടെ കഥാനായിക എത്തിയില്ലല്ലോ. കണ്ണാടിന് മുമ്പിൽ നിന്ന് നീങ്ങാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ല സാറേ. മോർണിംഗ് ടീച്ചറേ. അല്ല ടീച്ചറെ, കഴിഞ്ഞ ദിവസം ഏതോ ഒരു കുട്ടീനെ പുറത്തു നിർത്തിയെന്നോ തലകറങ്ങി വീണുന്നോ എന്തൊക്കെ പറയുന്നു കേട്ടു. ഞാൻ വളരെ സ്ട്രിക്റ്റ് ആണ്. ടീച്ചർ, എത്രക്ക് സീറ്റ് വേണോ? ഒന്ന് കണ്ടും കേട്ടൊക്കെ നിന്നാ നമുക്ക് നല്ലത്. പക്ഷേ ആരാ മണ്ടോദരി ടീച്ചർ? ആരാ മണ്ടോദരി ടീച്ചർ? എന്താ കാര്യം? ആ ടീച്ചറെ, ഞാൻ ടീച്ചറെ ക്ലാസ്സിലെ അനിൽകുമാറിന്റെ അച്ഛനാണ്. എന്റെ പേര് സത്യശീലൻ. ടീച്ചർ എന്റെ മോനെ യൂണിഫോം ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്തിനാ പുറത്ത് നിർത്തിയത്? അപ്പൊ യൂണിഫോം ഇട്ടിട്ടില്ലെങ്കിലും തുണി എടുക്കാതെ സ്കൂളിൽ വന്നിട്ടില്ലല്ലോ. അത് ചോദിക്കാനാണോ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? പിന്നെ എന്റെ മോന്റെ കാര്യം ചോദിക്കാൻ പിന്നെ ഞാനല്ലാതെ നാട്ടുകാർ വരണോ? നിങ്ങളുടെ മകൻ യൂണിഫോം ഇടാതെ വന്നതും പോരാ, ഞാൻ പുറത്തിറക്കിയതാ ഇപ്പൊ കുറ്റം. സർക്കാർ സൗജന്യമായിട്ട് യൂണിഫോം തരാന്നും പറഞ്ഞിട്ട് ജൂൺ മാസം മുതൽ കാത്തിരിക്കുകയാണ്. ഇപ്പൊ പോണോ കഴിഞ്ഞു, പെരുന്നാളും കഴിഞ്ഞു, തിരുവാതിരയും കഴിഞ്ഞു, സർക്കാർ യൂണിഫോം തരാത്തതിന് ഞാനും എന്റെ മോനും എന്ത് പഴച്ചു? ഓഹോ, അപ്പൊ സർക്കാർ കഞ്ഞി തരണം, പാല് തരണം, മുട്ട തരണം, ഇനിയിപ്പോ തുണിയും തരണോ? എന്റെ ടീച്ചറെ, പള്ളിക്കൂടം അടക്കാൻ ഇനി 3 മാസല്ലേ ഉള്ളൂ. ആ സമയത്തിന് വേണ്ടിട്ട് നിങ്ങൾ ഇങ്ങനെ മസിൽ പിടിക്കണോ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, നിങ്ങളുടെ ഭാര്യയുടെ നൈറ്റി ഉണ്ടല്ലോ, അത് ഇടിപ്പിച്ച് കുട്ടീനെ ഇങ്ങോട്ട് വിട്. അല്ലേ മാഷേ, നിങ്ങളൊന്നുമില്ലെങ്കിൽ ഒരു ടീച്ചറല്ലേ, ഇങ്ങനെ ഒന്നും സംസാരിക്കരുത്. കുറച്ചൊക്കെ മര്യാദയ്ക്ക് സംസാരിക്കും. അതെ, ടീച്ചർ എങ്ങനെ വർത്തമാനം പറയണമെന്ന് പഠിപ്പിക്കാമെന്നാണോ നിങ്ങൾ? അപ്പൊ പറയുന്നു കേട്ടില്ലേ, അവരൊരു മാതൃക അധ്യാപകനും മിസ്റ്റർ, അത് അറിഞ്ഞു വേണം സംസാരിക്കാൻ. ടീച്ചറെ, യൂണിഫോം ഇല്ലെങ്കിൽ പരീക്ഷ എഴുതിക്കണ്ട ടീച്ചറെ. അധ്യാപിക എന്ന നിലയിൽ എനിക്ക് എന്റേതായ ചില ആദർശങ്ങളുണ്ട്. കുട്ടികളുടെ വേഷം, രീതി, അച്ചടക്കം, ഇതിനൊക്കെയാണ് ഞാൻ ഊന്നൽ കൊടുക്കുന്നത്. നിങ്ങൾ ഊന്നിക്കോ, പക്ഷെ ആ ഊന്ന് വെടി എന്നെ പോലുള്ളവന്റെ മക്കളുടെ നെഞ്ഞത്തേക്കാവരുത്. എന്റെ ടീച്ചറെ, നിങ്ങൾ ഇത്രയും കടുംപിടുത്തം കാണിക്കരുത്. കാണിക്കും. എന്റെ മക്കള് സെന്റർ സ്കൂളിലായിട്ട് പോലും രാവിലെ അവരുടെ യൂണിഫോം ഇസ്തിരിയിട്ട് കൊടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾ എന്റെ മോനെ ക്ലാസ് കേട്ടില്ല? കേട്ടില്ല, എങ്ങനെ കഴിച്ചു?
39 കുട്ടികൾ ഒരേപോലെ വസ്ത്രം ധരിച്ചിരിക്കുമ്പോ ഒരാൾ മാത്രം കൂറ തുണിയും കാക്ക നിക്കറുമായിട്ട് വന്നാൽ എങ്ങനെ കേറ്റും? നോ 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 നോ, എനിക്കതൊന്നും അനുവദിച്ചു തരാൻ പറ്റില്ല. അല്ല ഇവിടെ സ്കൂളിലൊരു വിഷയം ഉണ്ടായിട്ട് എന്തപ്പോ നിങ്ങൾ ഇന്ന അറിയിക്കാത്തത്? എന്ത് വിഷയം? ഇവിടെ മൂപ്പറിന്റെ ചക്ക ഇവിടെ സ്കൂളിൽ തുണി തൂപ്പൊന്നും ഇല്ലാണ്ട് കയറി വന്നു പറഞ്ഞിട്ട് അതിന്റെ ഒരു പ്രശ്നം ഉണ്ടായില്ലേ? പറഞ്ഞു വിട്ട അന്ന് തന്നെ ഞാൻ ഫോണിൽ ഒരുപാട് തവണ വിളിച്ചിരുന്നു, കിട്ടിയില്ല. ഇതെന്നാ വിളിച്ചപ്പോ നിങ്ങള് ടീച്ചർ എന്നെ വിളിച്ചാ? കഴിഞ്ഞ വെള്ളിയാഴ്ച. കഴിഞ്ഞ വെള്ളിയാഴ്ച? അല്ലാ, വെള്ളിയാഴ്ച സമയത്ത് ഞാൻ ആ റെയിൽവേ സ്റ്റേഷൻ വരുത്തിയത് ഞാൻ ആക്രി വർക്കായിരുന്നു. ട്രെയിനിന്റെ ശബ്ദം കാരണം ചിലപ്പോ കേട്ടിട്ടുണ്ടാവില്ല, ഫോൺ കേട്ടിട്ടുണ്ടാവില്ല. അത് ശരി. അതെ, ഞാൻ ഇപ്പൊ എന്താ വേണ്ടത്? ഞാൻ എന്റെ മോനെ സ്കൂളിലേക്ക് വിട്ടെ? നിങ്ങളൊന്ന് തിക്കുന്നരക്കുണ്ടാക്കാൻ നിൽക്കുന്നേ. നിങ്ങളുടെ ചക്കപ്പൊ കുറച്ച് ദിവസം ഇവിടെ സ്കൂളിൽ വന്നില്ല വെച്ചിട്ട് ആ ചക്കനൊന്നും ഉണ്ടാവാനൊന്നും പോകില്ല. ഇവിടെ കണക്ക് പഠിപ്പിക്കണ ടീച്ചർ പ്രസവിക്കാൻ പോയിട്ട് മാസങ്ങളാ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. കണക്കിന്റെ പിരീഡ് ആകുമ്പോ കുട്ടികളൊക്കെ കൂടിയിട്ട് മൈതാനത്തിൽ പോയി കളിക്കും, എന്നിട്ട് ഇവിടെ എല്ലാം ഉണ്ടായോ? അതാണ് ഞങ്ങളുടെ പീട്ടിയുടെ ഒരു ശക്തി. നിങ്ങളുടെ ശക്തി തരുന്നു എന്നോട് വേണ്ട. എന്താ ചെയ്യാൻ പറ്റാന്ന് എനിക്കറിയാം, അത് കാണിച്ചു തരാം ഞാൻ. വിജു കാണിച്ചിട്ടാ ഇവിടെ, ഇവിടെ അല്ലാത്ത തന്നെ നടക്കില്ല. എന്നിട്ട് അപ്പൊ എന്താ? എന്നിട്ട് ഈ ചക്കൻ തുണിയില്ലാണ്ട് വന്നു. ആ ബെല്ലടിച്ചു, ക്ലാസ് തുടങ്ങിട്ട് മുമ്പ് ബെല്ലും അടിച്ചു. ഇവളുണ്ട് ഇവിടെ അല്ലേ? അയ ഒന്നുമില്ല, ചോദിക്ക. ഞാൻ പഠിക്കണ കാലത്തുള്ള ആളാണേ, മുമ്പിലേക്ക് മാത്രം മാറ്റല്ല, ടീച്ചർമാര് വരിക പോവുക. അതേ മാത്രല്ല, ചെറിയൊരു രഹസ്യം വേറൊക്കെ പറയാണ്ട്, ഇവിടെ കുട്ടികൾക്ക് മാത്രല്ല അധ്യാപകർക്കും യൂണിഫോം വേണം എന്നൊരു പൊതുവുള്ളൊരു ചർച്ച പുറത്ത് നാട്ടുകാരുടെ ഇടയിലുണ്ട്. ഇനിയിപ്പോ മാസുമാർക്കും ഇല്ലെങ്കിലും ടീച്ചർമാർക്ക് നിർബന്ധമായിട്ട് യൂണിഫോം വേണമെന്നാ നാട്ടുകാർ പറഞ്ഞു. എങ്ങനെപ്പ അസൂയ ഇല്ലാണ്ടിരിക്കണ? നിങ്ങളിങ്ങനെ ഈ മഴക്കാറ് കാണുമ്പോ മയില് വീലി വിടർത്തിയ മാതിരിയുള്ള ഡ്രസ്സൊക്കെ ഇട്ട് വന്നാൽ തിരി അസൂയക്കണം. അല്ല, പക്ഷെ ഞാൻ അതിന്റെ ഇടയിൽ കയറി പറഞ്ഞിട്ടാ, ഞാൻ പറഞ്ഞ് ഇങ്ങനെയുള്ള ടീച്ചർമാരൊക്കെ ജാതി വസ്ത്രമൊക്കെ അങ്ങനെ ഉടുത്തു വരഞ്ഞാണ് കുട്ടികൾ ഇങ്ങനെ ഉറക്കം തൂങ്ങാണ്ട് ഭരണ നോക്കി ഇരിക്കണ്. അത് കാരണം കുറച്ച് ബഹളം സ്കൂളിൽ കുറവുണ്ട് പറഞ്ഞാല്. അല്ല, അല്ലെങ്കിൽ തന്നെ ഈ യൂണിഫോം ഒക്കെ ഇട്ട് നടക്കാൻ ഞങ്ങൾ വല്ല വനിതാ പോലീസോ നഴ്സുമാരോ മറ്റോ? അല്ല, അതല്ല സംഗതി പറഞ്ഞ എന്താ വെച്ചാൽ, ഈ കൈത്തിരി വസ്ത്രങ്ങളൊക്കെ തിരികെ വിപണിയിൽ കൊണ്ടുവരണമെങ്കിൽ ഇതേമാതിരി ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ ഇതൊക്കെ ഉപയോഗിക്കാ രാജ്യത്തിനൊരു ഡെവലപ്മെന്റ്സ് ഉണ്ടാവുന്നത് വിവരല്ല. അല്ലാതെ നമുക്കിപ്പോ ഇതൊക്കെ പറഞ്ഞിറക്കാൻ പറ്റുമോ? അല്ല, അതൊക്കെ ഇപ്പൊ എന്തെങ്കിലും ആവട്ടെ, ടീച്ചർക്ക് ഇഷ്ടമുള്ള ഉടുപ്പ് എന്താ വെച്ചാട്ടോ ഉള്ളത്? മിഡിയോ ടോപ്പ് എന്താ വെച്ചാ? പി ടി പ്രസിഡന്റ് ഞാനല്ലേ. അല്ല, നമ്മൾ ഇപ്രാവശ്യം സ്കൂളിൽ നിന്ന് ടൂറൊന്നും പോകണില്ലേ? കോയ സാർ വരുന്നുണ്ടോ? അല്ലേ, ഇപ്രാവശ്യം ആ വെള്ളത്തിൽ തലൂത്തി മറയണ കളിയൊക്കെ ഒന്ന് പോയി കളിക്കണമെന്നുണ്ട്. കുട്ടി പ്രാവശ്യം സ്കൂളിൽ നിന്ന് ജയിച്ചാലേ ഇനി അടുത്ത പ്രാവശ്യം വീട്ടിൽ നമ്മൾ ഉണ്ടാവില്ലേന്നൊന്നും പറയാൻ പറ്റില്ല. അതൊന്നും പറയണ്ട, അതിനൊക്കെ വഴിയുണ്ട്. ഏതായാലും കോയ സാർ ഇപ്പൊ വാ, ആ ഓണം പരീക്ഷയുടെ പേപ്പറൊക്കെ ഞാൻ കെട്ടി മാറ്റി വെച്ചിട്ടുണ്ട്, അപ്പൊ കൊണ്ടോക്കോ. ചാക്ക ഉണ്ടെന്നോ? എന്ത് വാർത്താനേ പറഞ്ഞ, അതവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഒന്നാമത് നിങ്ങൾ സ്കൂൾക്ക് പുസ്തകം ഇല്ലാണ്ട് പോണ മാതിരി ഞാൻ ചാക്ക് ഇല്ലാണ്ട് വീട്ടിൽ നിന്ന് പുറത്ത് കറങ്ങോ? എന്നാ പിന്നെ വന്നു. ആയിക്കോട്ടെ, എന്നാ ശരി. സാറേ നമസ്കാരം. നമസ്കാരം. ഏത് സ്കൂളിൽ? പ്രകാശപുരം യു പി സ്കൂളിൽ. കഞ്ഞിക്കണക്ക് ഇതുവരെ ശരിയായില്ലേ? അയ്യോ, കഞ്ഞിക്കണക്കിന്റെ കാര്യം പറയാൻ വന്നതല്ല, ഞാനൊരു അപേക്ഷ തരാൻ വന്നതാ. സാറേ അത് വായിച്ചു നോക്കണം. ഞാൻ തന്നെ വായിച്ചാണ്, നിങ്ങൾ വായിച്ചില്ല. ഇങ്ങോട്ട് വാശിയാണ്. ബഹുമാനപ്പെട്ട എഇഒ മുമ്പാകെ ബോധിപ്പിക്കുന്ന എൻ്റെ മകൻ അപേക്ഷ അനുകുമാർ ഞാ 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 ഞാ. നിങ്ങൾ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ലേ? പോയിട്ടുണ്ട്. യൂണിഫോം ഇടാതാണ് പള്ളിക്കൂടത്തിൽ പോയത്? അതെ. മക്കളെ തന്നയ്ക്ക് ഉറക്കണമെന്ന് വാശി പിടിക്കരുത്. നിങ്ങൾ അന്ന് പള്ളിക്കൂടത്തിൽ യൂണിഫോം ഇടാതെ പോയെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ ചെറുക്കനെ യൂണിഫോം ഇടാതെ പള്ളിക്കൂടത്തിൽ പറഞ്ഞയക്കുമോ? നിങ്ങളെ ടീച്ചർ അന്ന് നിങ്ങളെ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടെങ്കിൽ നിങ്ങളെ ചെറുക്കന് യൂണിഫോം വാങ്ങി കൊടുത്തേനെ. സാറേ ഞാൻ പഠിക്കുന്ന സമയത്തൊന്നും ഈ സൂത്രത്തിന്റെ അതില്ലല്ലോ. അന്ന് ഒരു വള്ളി നിക്കർ ഒരു കുപ്പായണ്ടൊക്കെ സുഖമായിട്ട് സ്കൂളിൽ പോവായിരുന്നു. അന്നത് വേണ്ട, ഇന്നത് വേണം. നിങ്ങൾ കൊച്ചിന് യൂണിഫോം വാങ്ങി കൊടുത്താ? ഇല്ല, വാങ്ങി കൊടുത്തില്ല. സർക്കാർ ഇങ്ങനെ പറ്റിക്കുന്ന ഞങ്ങൾ അറിഞ്ഞോ? യൂണിഫോം സൗജന്യമായിട്ട് തരാന്ന് പറഞ്ഞിട്ട് ഇതുവരെ കിട്ടിയില്ലല്ലോ. സർക്കാർ സൗജന്യമായിട്ട് യൂണിഫോം കൊടുക്കുക എന്ന് പറഞ്ഞത് പെൺകുട്ടികൾക്കാണ്. അനിൽകുമാർ പെണ്ണാണോ? അനിൽകുമാർ പെണ്ണല്ല, പക്ഷേ ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട ആൺകുട്ടികൾക്കും സൗജന്യമായിട്ട് കൊടുക്കുന്ന പത്രത്തിൽ ഉണ്ടായിരുന്നല്ലോ. പത്രത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു? അതിന് എന്റെ മോനെ ക്ലാസ് നിന്ന് ഇറക്കി വിടുകയും ചീത്ത വിളിക്കുകയും ചെയ്തെന്തിനാന്ന് എനിക്കറിയണം. അതറിയണം.
അതറിയാനാണ് ഇങ്ങോട്ട് വന്നത്. അപ്പൊ ഞാൻ നിങ്ങളെ മോനെ ക്ലാസ്സിൽ നിറക്കി വിട്ട് ഇങ്ങോട്ട് നിങ്ങളുടെ മോനെ ക്ലാസ്സിൽ നിറക്കി വിട്ട ടീച്ചറെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ട് അവരെ ചീത്ത വിളിക്കുക, അവരെ വഴക്ക് പറയുകയും ചെയ്തിട്ട് ഇവിടെ മീഡിയാസിനെ ഒക്കെ വിളിച്ച് ഇതിനെ ഒരു വലിയൊരു ഇഷ്യൂ ആക്കി മാറ്റണം, അതാണ് ഉദ്ദേശം. അങ്ങനെ ഒരു ഉദ്ദേശമൊന്നും ഇല്ല സാറേ. നിങ്ങളുടെ കുട്ടി മണ്ടോദരി മാഡമായിട്ട് എത്ര തവണ വഴക്കൂടിയിട്ടുണ്ട്, ഉടക്കിയിട്ടുണ്ട്? അയ്യോ, എന്റെ കുട്ടിയോ? എന്റെ കുട്ടി അങ്ങനത്തെ ഒരു കുട്ടിയല്ല, അവൻ നല്ല അനുസരണമുള്ള കുട്ടിയാണ്. അതെ, യൂണിഫോം ഇടാതെ ഒരു കുട്ടി പള്ളിക്കൂടത്തിൽ ചെല്ലുക എന്ന് പറഞ്ഞാൽ ചിൽഡ്രൻ സൈക്കോളജി, അതായത് കുട്ടികളുടെ മാനസശാസ്ത്ര പ്രകാരം ആ കുട്ടിയൊരു നിഷേധിയായിരിക്കും, ഭാവിയിൽ അവനൊരു ക്രിമിനലായിട്ട് മാറും. അപ്പൊ ഒരു കുട്ടി ഒരു 10 ദിവസം യൂണിഫോം ഇടാതെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നീട് അവൻ കൊലപാതകയായിട്ട് മാറുമോ? എടാ, തന്നെ പോലെ കടത്തിലും ദാരിദ്ര്യത്തിലുള്ള ഒരാള് സ്വന്തം കുട്ടിയെ പള്ളിക്കൂടത്തിലോട്ട് പറഞ്ഞു വിടരുത്. മാത്രമല്ല, യൂണിഫോം ഇടാതെ ഒരു കുട്ടി പള്ളിക്കൂടത്തിൽ ചെന്നാൽ പഠിപ്പിക്കുന്ന ടീച്ചറുടെ ശ്രദ്ധയെ അത് ബാധിക്കും, പഠിപ്പിക്കലും നടക്കൂല. അതെന്താ, യൂണിഫോമിൽ നോക്കിയാലേ ഇവർക്കൊക്കെ പഠിപ്പിക്കൽ വരൂ, ഈ ടീച്ചർമാർക്കൊക്കെ? എടോ, യൂണിഫോമാലിറ്റി, ഏകത, ഏകത, അതുണ്ടായാൽ മാത്രമേ മണ്ടോദരി മേഡത്തിന്റെ വിജ്ഞാനം ക്ലാസ്സിലോട്ട് ഒരുപോലെ ഒഴുക്കിവിടാൻ പറ്റൂ. ഒരു കുട്ടി മാത്രം തുണി കൊടുക്കാതിരുന്ന ആ വിജ്ഞാനം മറ്റൊരു വഴി കൂടെ ഒഴുകിപ്പോവും. ആ സ്കൂളിൽ ഒരു ഹെഡ് മാഷ് ഉണ്ടല്ലോ കണ്ണും തുറച്ചിട്ട്, അയാൾ വിചാരിച്ച ഈ ഇത് വേറെ വെട്ടി വഴി വിടാൻ പറ്റില്ലേ? അയ്യോ, എന്തല്ലേ, അങ്ങേർക്ക് അതിനുള്ള അധികാരമില്ല, അതാണ് KER റൂള് പറയണത്. അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റൂ, യൂണിഫോം ഇടാതെ ഒരു കുട്ടി ക്ലാസ്സിൽ പോയാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഞങ്ങൾ എന്തോ ചെയ്യും? ഞങ്ങളെ പോലുള്ള ആൾക്കാർ വിദ്യാഭ്യാസത്തിന്റെ മൂല്യം ഇങ്ങനെ പൊക്കി പിടിക്കും, നിങ്ങളെ പോലുള്ള രക്ഷിതാക്കൾ അത് വലിച്ചു പറിച്ച് താഴോട്ടിടും. എന്റെ പൊന്ന് സാറേ, ഞാൻ ഇതൊന്നും പൊക്കിയില്ല, താഴ്ത്തിയില്ല. നിങ്ങൾ ജൂൺ മാസത്തിൽ കുട്ടിക്ക് യൂണിഫോം വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് വാങ്ങിച്ചു കൊടുത്തില്ല? പൈസ ഇല്ലായിരുന്നു സാറേ, പൈസ വേണ്ടേ? നിങ്ങൾക്ക് യൂണിഫോമിന്റെ മാത്തമാറ്റിക്സ് അറിയാമോ? അറിയില്ല. നിങ്ങളുടെ കുട്ടി ഉൾപ്പെടെ 8.5 ലക്ഷം കുട്ടികളാണ് സർക്കാർ പള്ളിക്കൂടത്തിൽ പഠിക്കാനെന്നും പറഞ്ഞുകൊണ്ട് ചെന്നിട്ട് ഉച്ചഭക്ഷണം വാങ്ങി കഴിക്കുന്നത്, മുട്ട പുഴുങ്ങിയത് വിഴുങ്ങുന്നത്, പിന്നെ അവർക്ക് പാവാട ഉടുപ്പും നിക്കറൊക്കെ വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ 33 കോടി രൂപ വേണം, എവിടെ നിന്നുണ്ടാക്കും? പിന്നെ എന്തിനാ കൊതിപ്പിച്ചത്? BPL-കാർക്ക് യൂണിഫോം ഒക്കെ സൗജന്യമായിട്ട് കൊടുക്കുന്ന സർക്കാർ വിളിച്ചു ഊവിയല്ലോ. അപ്പൊ ഈ വർഷം ഇനി തുണി മുട്ടൊന്നും കൊടുക്കില്ലേ? ഇല്ല. ശരി, ഇനി ഒന്നും വേണ്ട, എന്റെ മോനെ യൂണിഫോം ഞാൻ തന്നെ വാങ്ങിച്ചു കൊടുക്കാം. കൊടുത്താലും ക്ലാസ് കേട്ടിട്ടില്ല. അതെന്താ, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാകണം. അതിന് എന്റെ മോനെ അസുഖമൊന്നും ഇല്ലല്ലോ. ക്ലാസ്സിൽ തുണി കൊടുക്കാതെ ചെന്ന ചെറുക്കന് ചൊറിയാണെന്നോ എലിപ്പണിയാണെന്നോ കാണിച്ചിട്ട് ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്ക്, ഹാജർ കിട്ടും. ക്ലാസ് കയറ്റത്തില്ല, പക്ഷെ പരീക്ഷ എഴുതാം. ആഹാ, അങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നെങ്കിലേ ഇത് ഞാൻ നേരത്തെ അറിഞ്ഞില്ലെങ്കിൽ ഞാൻ അവൻ ആദ്യമേ സ്കൂളിൽ ചേർക്കില്ലല്ലോ. അല്ലേ, ഞാൻ എന്തിനാണ് വിദ്യാഭ്യാസം ഇല്ലാത്ത നിങ്ങളടുത്ത് ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കുന്നത്? മാത്രമല്ല, നിങ്ങളെന്നെ വഴക്കു പറയുകയും ചെയ്യുന്നു. നിങ്ങൾ ഇറങ്ങിപ്പോ, ഞാൻ മണ്ടോദരി മേഡത്തെ വിളിച്ച് കാര്യം തിരക്കാം. സാർ, അപ്പൊ ഈ അപേക്ഷ അപേക്ഷ നിങ്ങൾ എനിക്ക് തരാനല്ലേ വന്നത്? അതെ, ഞാൻ വായിച്ചല്ല, പോ ഇറങ്ങിപ്പോ. അതുമുള്ള ഇതാര് മാതൃക അധ്യാപികയോ ഇരിക്ക്. താങ്ക് യു സാർ. പത്രത്തില് പടം കണ്ടായിരുന്നു, ഇനിയും വരും പടം. ബാലപീഡനത്തിന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. സാർ, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ ഒരു കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടായിരുന്നു? ചീത്ത വിളിച്ചിട്ടാണ് ഇറക്കി വിട്ടത്? അയ്യോ, ഞാൻ അങ്ങനെ ചീത്ത വിളിച്ചിട്ടൊന്നുമില്ല. പിന്നെ എന്താണ് നടന്നത് പറയൂ. ഞാൻ വഴക്ക് പറഞ്ഞു. എന്നിട്ട്? അത് സ്കൂളിലെ യൂണിഫോം നിർബന്ധമല്ലേ, ഇവ മാത്രം എന്ത് ചെയ്താ യൂണിഫോം ഇടില്ല. അപ്പൊ ഞാൻ ഒരു ദിവസം അങ്ങനെ ഇറക്കി വിട്ടു, അത്രേ ഉള്ളൂ. വെറുതെ ഇറക്കി വിട്ടോ ചീത്ത വിളിച്ചിട്ട് ഇറക്കി വിട്ടോ? സാർ, അങ്ങനെ ചീത്തയൊന്നും വിളിച്ചില്ല. പിന്നെ ഒന്നും വഴക്ക് പറയല്ലോ, കുട്ടികളല്ലേ, അത്രേ ഉള്ളൂ. വഴക്ക് പറഞ്ഞിട്ട് എങ്ങനെയാ പുറത്തേക്ക് ഇറക്കി വിട്ടത്? ക്ലാസിന്റെ പുറത്തേക്ക് ഇറക്കി വിട്ടു. എന്നിട്ട്? അവിടെ കുറച്ച് വെയിലുണ്ടായിരുന്നു. എന്നിട്ട്? ആ വെയിലത്ത് നിർത്തി. എന്നിട്ട്? ഒറ്റക്കാലില് നിർത്തി. എന്നിട്ട്? അപ്പൊ അവൻ ചുമ്മാ അങ്ങ് കൊഴഞ്ഞു വീണു. വെയിലത്ത് നിർത്തിയപ്പോ ചുമ്മാ കൊഴഞ്ഞു വീണു. കാര്യങ്ങൾ ഇപ്പൊ DD ഓഫീസ് വരെ എത്തി, താമസിയാതെ വകുപ്പ് മന്ത്രിയുടെ മേശപ്പുറത്തെത്തും. സത്യമാണോ സാറേ? സ്വന്തം കാശ് ചെലവാക്കിയിട്ട് ലീവ് എടുത്തിട്ട് തിരുവനന്തപുരത്ത് പോയി വരുമ്പോഴത്തേക്ക് സത്യം മനസ്സിലായിക്കൊള്ളു. ടീച്ചർ വിഷമിക്കാതെ ടീച്ചറെ, സ്ട്രെങ്ത് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടുള്ള ടീച്ചറിന്റെ സ്കൂളിന്റെ അവസ്ഥ അറിയാലോ. ഒരു കുട്ടി കുറഞ്ഞാൽ ടീച്ചറുടെ ജോലി പോകും, വീട്ടിൽ ഇരിക്കേണ്ടി വരും. ഇത് വില കൂടിയ സാരിയല്ലേ? ഇത് പിള്ളേരെ കാണിക്കണ്ടേ? വീട്ടിലിരുന്ന് ഇത് പിള്ളേരെ കാണിക്കാൻ പറ്റുമോ? സാർ, എന്തെങ്കിലും ഒരു വഴിയൊന്ന് പറഞ്ഞതാ. ഒരു കാര്യം ചെയ്, 2 ദിവസത്തെ സമയം തരാം. ടീച്ചർ എന്തെങ്കിലും ഒരു വിദ്യ പ്രയോഗിച്ചിട്ട് ആ കുട്ടിയെ തിരിച്ച് സ്കൂളിൽ എടുക്കേണ്ട എന്തെങ്കിലും വഴി നോക്ക്. ടീച്ചറേ, ഓ, ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, കോഴിമുട്ട കൊടുക്കുന്ന ദിവസമായിട്ട് കുട്ടികളുടെ എണ്ണം കുറവാണല്ലോ. അത് കഴിഞ്ഞ ആഴ്ച നമ്മള് കോഴിമുട്ട കൊടുത്തില്ലല്ലോ, അതുകൊണ്ടിട്ടായിരിക്കും. അത് ശരി, അപ്പൊ കഴിഞ്ഞ ആഴ്ച കോഴിമുട്ട കൊടുത്തില്ലേ? ഇല്ല. അപ്പൊ ആ മുട്ടയൊക്കെ എന്ത് കാട്ടി?
എന്റെ മാഷ അതല്ലേ നമ്മുടെ കോയക്കാന്റെ കുട്ടിയുടെ കാതൂത്തിന് മുട്ട ബിരിയാണി എന്നത്. മാഷ് പിന്നെ എന്താന്നോർത്തിരുന്നത്? അല്ല, മണ്ടു ടീച്ചറുടെ കാര്യം അറിഞ്ഞില്ലേ? ഇല്ല, താനല്ലേ പൊക്കി കൊണ്ട് നടന്നിരുന്നത്. കേസേ എ ഓഫീസ് വരെ എത്തിയിരിക്കണം, ജോലി പോയതാ. എന്താ സാറ് ഈ ടീച്ചർ ഇങ്ങനെ തുടങ്ങി നമ്മുടെ കാര്യം ആകെ കുഴയും. ഒരു സ്കൂളിൽ നിന്ന് 500 പിള്ളേരിൽ നിന്ന് ഒരാള് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടീച്ചറുടെ പണി പോകും. അത് മനസ്സിലാക്കിയിട്ടില്ലേ? സ്വന്തം ശമ്പളത്തിൽ നിന്ന് കാശെടുത്ത് ഓട്ടോറിക്ഷ വിളിച്ച് 4 കുട്ടികളെ ഞാൻ എന്തിവിടെ കൊണ്ടുവരണത്? അത് മാത്രം ചെയ്താ പോരാ, അവനവന്റെ മക്കളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ കൊണ്ടുപോയി ചേർക്കുമ്പോ ഓർക്കണമായിരുന്നു ഇവിടെ പഠിക്കാൻ കുട്ടികളുണ്ടാവൂല. അല്ല, അപ്പൊ മാഷയുടെ കുട്ടി ഏത് സ്കൂളിലാ പഠിക്കുന്നത്? അത് പിന്നെ വൈഫ് സമ്മതിക്കാനായിട്ടല്ലേ. ആ ഇതാണ് ഒന്നാമത് സർക്കാർ വിദ്യാലയങ്ങളിലെ അധ്യാപകരെ കുറിച്ച് പൊതുവെ നല്ല അഭിപ്രായമില്ല. പിന്നെ ഇങ്ങനെ കൂടി സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ, നമ്മുടെ ഈ സ്കൂളിന് അഭിമാനിക്കാവുന്ന ഒരു ചടങ്ങ് നടക്കാൻ പോവുകയാണ്. അങ്ങനെ ഒരു ചടങ്ങ് നടക്കുമ്പോൾ നിങ്ങളുടെ എല്ലാം മഹനീയ സാന്നിധ്യം നിർബന്ധമാണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നമ്മുടെ ആ ചടങ്ങ് ഈ സ്റ്റാഫ് റൂമിൽ വെച്ച് നടത്താമെന്ന് ഞാൻ തീരുമാനിച്ചത്. മുൻപൊരിക്കൽ നമ്മുടെ ഈ സ്കൂളിന് മാതൃകയായ നമ്മുടെ മണ്ഡോദരി ടീച്ചർ വീണ്ടും ഒരിക്കൽ കൂടി നമ്മുടെ ഈ സ്കൂളിന് മാതൃകയായിരിക്കുകയാണ്. ഏതോ ഒരു ദുർബല നിമിഷത്തിൽ അവർക്കുണ്ടായ മുൻകോപത്താൽ 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന അനിൽകുമാർ എന്ന കുട്ടിയെ യൂണിഫോം ഇല്ല എന്ന കാരണത്താൽ ക്ലാസ്സിന് പുറത്ത് പൊരിവെയിലത്ത് കൊക്കിനെ പോലെ ഒറ്റക്കാലിൽ നിർത്തുകയും കുട്ടി കുഴഞ്ഞു വീഴുകയൊക്കെ ഉണ്ടായി. അപ്പോൾ അതിൽ മനംതൊന്ന് ചെയ്ത തെറ്റിൽ പശ്ചാത്തപിക്കുകയും അതിനെക്കുറിച്ച് വളരെ നല്ല രീതിയിൽ ആലോചിച്ച് സ്വന്തം ശമ്പളത്തിൽ നിന്നും കാശ് മുടക്കി ആ കുട്ടിക്ക് ഇടാനുള്ള യൂണിഫോം മണ്ടോദരി ടീച്ചർ സ്പോൺസർ ചെയ്തിരിക്കുകയാണ്. മാത്രമല്ല, സ്കൂളിലെ കുട്ടികൾ കൊഴിഞ്ഞു പോകുമെന്ന ആശങ്കയും അങ്ങനെ ഉണ്ടായാൽ സ്വന്തം ജോലി നഷ്ടപ്പെടുമെന്നുള്ള ആ ചിന്തയും ഇതെല്ലാം കൂടെ കണക്കിലെടുത്ത് അല്ലാരിയാക്കട്ടെ ജോലി പോകുന്നു പറഞ്ഞപ്പോ ടീച്ചറെ മോൻ പറയും അത് മാഷ് പറഞ്ഞതിന്റെ കൂട്ടത്തിൽ അങ്ങോട്ട് പറഞ്ഞോ. മാഷ് പറഞ്ഞോളി, മാഷ് പറഞ്ഞോളൂ. അപ്പൊ അത്രയും നല്ല രീതിയിൽ ചിന്തിച്ച ആ വലിയൊരു മനസ്സിന് ആ കുട്ടി കളിയാനുള്ള ആ വലിയൊരു യൂണിഫോം ആ കുട്ടിക്ക് അണിയാനുള്ള യൂണിഫോം സ്പോൺസർ ചെയ്ത മണ്ഡോദരി ടീച്ചറിനെ നമുക്ക് ഒന്നുകൂടി ആശംസിക്കാം. ഇനി എന്തായാലും അധികം വൈകിക്കണ്ട, യൂണിഫോം കൈമാറൽ ചടങ്ങിലേക്ക് കിടക്കാം. ഇത് നൽകുന്നതിനായി പി ടി എ പ്രസിഡന്റ് ശ്രീ കോയയും ഏറ്റുവാങ്ങാൻ കുട്ടിയുടെ പിതാവ് സത്യശീലനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പോ അല്ലാതെ ഒരു കാര്യം ചെയ്യാം. അല്ല മാസേ, അതായത് ഇപ്പൊ ടീച്ചർക്ക് മനസ്സിൽ തോന്നിയ ഒരു നന്മയാണല്ലോ അത് ടീച്ചർ അന്നെ കൊടുക്കട്ടെ, അതാണ് അതിന്റെ ശരി. അപ്പോ യൂണിഫോം പറഞ്ഞപ്പോ കിട്ടി, കുട്ടിക്ക് വളരെയധികം സൂക്ഷിച്ച് ശ്രദ്ധിച്ചൊക്കെ ഉപയോഗിക്കാം. ടീച്ചറേ, ടീച്ചർ ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു മാതൃകാ അധ്യാപികയായത്. മായം മാനം മാനം മുട്ടും പണമുണ്ടേലും മായം മായം വിൽക്കും തടയണ്ടാരും നല്ലേലും വില്ലേലും പെണ്ണേലും മറിമായം ചുണ്ടേലും ചിന്തേലും ചന്തേലും മായം ഇക്കാരണകളിയല്ല.